വരുന്നു ഞങ്ങൾ ഈ വിധി ഒരൊറ്റ ശബ്ദമാ ഒരൊറ്റ ഒരൊറ്റ ശബ്ദം വരുന്നു ഞങ്ങളിൽ വിധി പടർന്നു ഞങ്ങളിൽ വിധി സ്ഥിരാകേന്ദ്രത്തെ പൂർണ്ണമായും സ്തംഭിപ്പിക്കാൻ കഴിയുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള ഒരു സംവിധാനമാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല എന്ന് പ്രിയപ്പെട്ട അധികാരികളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതൊരു സാന്ത്വനമായ സമരമാണ്. സമരത്തിന്റെ ഏറ്റവും വീര്യം കുറഞ്ഞ സമര രീതിയാണ് ഞങ്ങളിവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടുത്തെ അധികാരികളോടും ഭരണകർത്താക്കളോടും പ്രിയപ്പെട്ട നിയമപാലകരോടും പറയാനുള്ളത്, ഇത്തരത്തിൽ കാട്ടുനീതിയും കാട്ടുനിയമങ്ങളും കരിനിയമങ്ങളുമായി ഞങ്ങളെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്നത് പോലെ ഈ ഉപകരണം വെച്ച് ഞങ്ങളൊരു പണി തന്നാൽ പിന്നീട് നിങ്ങൾക്ക് അങ്ങോട്ട് എഴുന്നേൽക്കാനും കേരളത്തിൽ ആത്മാർത്ഥമായി പറയാൻ കഴിയും. ഞങ്ങൾ മൈക്ക് പ്രവർത്തിക്കുന്നില്ല, ഞങ്ങൾ ഇനി വേദി ഒരുക്കുന്നില്ല, ഞങ്ങൾ ഇവിടെ ശബ്ദമൊരുക്കുന്നില്ല, വെളിച്ചമൊരുക്കുന്നില്ല. ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രാഷ്ട്രീയക്കാർക്കും ഭരണാധികാരികൾക്കും സർക്കാരിന്റെ സംവിധാനങ്ങൾക്കും ഞങ്ങൾ ഈ ഉപകരണം നൽകില്ല എന്ന് പറഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിലേക്ക് നാളെ തലയിൽ മുണ്ടിട്ട് കടന്നു വേണ്ടി വരും എന്ന് അഭിമാനത്തോടുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ന്യായമായ അവകാശങ്ങൾ ഞങ്ങളെ നിയമപരമായി പീഡിക്കരുത്. ഒരിക്കലും നിയമം ലംഘിക്കുവാൻ ഞങ്ങൾ ഇതുവരെ കൂട്ടുനിന്നിട്ടില്ല. ഒരു ഭരണാധികാരിയുടെ അടുത്ത് പോയി ആ മൈക്കിന് മുമ്പിൽ പോഡിയം ശരിയാക്കി കൊടുത്ത് അയാൾക്ക് സംസാരിക്കുവാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം പകർന്ന് മൈക്കിന്റെ അടുത്ത് ഒരു പ്രോട്ടോക്കോളും ഇല്ലാതെ ഒരു സല്യൂട്ടും ഇല്ലാതെ നിൽക്കാൻ കഴിയുന്ന മൈക്കുകാർ ഇന്നുവരെ കേരളത്തിൽ ഒരു ഭരണാധികാരിയുടെയും ഭരണ പ്രവർത്തനങ്ങളോ കൃത്യനിർവഹണങ്ങളോ തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നത് കേരളത്തിന്റെ ചരിത്രമാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഒരു കേസ് ഇവിടുത്തെ സർക്കാർ പുറത്തുവിടണം. അങ്ങനത്തെ ഒരു കേസും ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി വന്നവരല്ല. ഇവിടുത്തെ ആചാരവും അനുഷ്ഠാനവും എല്ലാം വളരെ ഭംഗിയായി കൊണ്ടുപോകുന്ന ഞങ്ങളെ നിരന്തരം പീഡിപ്പിക്കുന്ന അത്തരത്തിലേക്കുള്ള പ്രീണന സ്വഭാവം മൈക്ക് കസ്റ്റഡിയിലെടുക്കുന്നു, അതേപോലെ ഞങ്ങളുടെ കൺസോൾഡ് കസ്റ്റഡിയിലെടുക്കുന്നു, ഞങ്ങളെ സംശയിക്കുന്നു. ഹൗളിംഗ് ഉണ്ടാക്കുന്നത് മനഃപൂർവ്വം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നവരാണ്, കലാപം സൃഷ്ടിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ സംശയത്തിന്റെ നിഴലിൽ വെക്കുന്ന അത്തരത്തിലുള്ള ഹൗളിംഗിന്റെ തീരുമാനം, അത്തരത്തിലുള്ള സംശയത്തിന്റെ ആസ്പദമായി ഞങ്ങൾക്കെതിരെ വരുന്ന ഓരോ കേസുകളും സർക്കാർ പരിശോധിക്കുകയും അത് പുനഃപരിശോധിച്ച് ജീവിക്കാൻ വേണ്ടി ഈ സമൂഹത്തെ നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ഈ വലിയ ഭഗീരഥമായ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് അശാസ്ത്രീയമായ നിയമം, അശാസ്ത്രീയമായ നിയമം. 10 മണിക്ക് ശേഷം മൈക്ക് പ്രവർത്തിച്ചാൽ മൈക്കുകാരനെ കേസെടുക്കുന്നു, ഒരു പരിപാടി തടസ്സപ്പെട്ടാൽ മൈക്കുകാരനെ കേസെടുക്കുന്നു. അത്തരത്തിൽ സംഘാടകരെ മാറ്റി നിർത്തി മൈക്കുകാരനെ മാത്രം പീഡിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നിലയുള്ള ഈ വസ്തുക്കൾ വാങ്ങിവെച്ച് ജീവിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്യുന്ന ആഘോഷങ്ങളില്ലാതെ ഒരാഘോഷവും
കുടുംബത്തിലെ സന്തോഷവും മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ത്യജിച്ച ഞങ്ങളെ അശാസ്ത്രീയമായ നിയമം കൊണ്ട് പീഡിപ്പിക്കരുത് എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇവിടെ കേരളത്തിന്റെ നിയമനിർമ്മാണ വകുപ്പ് വാങ്ങിവെച്ച ഡിസിബിൾ മീറ്റർ നിങ്ങൾക്ക് അശാസ്ത്രീയമായ നിയമം ഈ മേഖലയെ കുറിച്ച് പഠിക്കാത്തതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ഡിസിബിൾ മീറ്റർ ഇന്ന് പോലീസ് സ്റ്റേഷന്റെ മൂലയിൽ കിടക്കുന്നത്. ഈ മേഖലയെ കുറിച്ച് നിങ്ങൾ പഠിക്കാത്തതാണ്. നിങ്ങൾക്ക് ടെക്നിക്കലായി ഈ മേഖലയിലുള്ള ആളുകളോട് അനുഭവ പരിചയമുള്ള ആളുകളോട് ചോദിച്ച് എന്താണ് ബുദ്ധിമുട്ട് എന്ന് ഇവിടെ നിൽക്കുന്ന കേരളത്തിലെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ടുകാരനും ഇന്നുവരെ ശബ്ദമലീകരണത്തിന്റെ ഭാഗമായി ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രായമുള്ള ഈ മേഖലയുടെ ചരിത്രമായ പ്രിയപ്പെട്ട ആൻഡോ ചേട്ടൻ പാലയൂർ അദ്ദേഹം ശബ്ദത്തിലൂടെ ജീവിച്ച് ശബ്ദം കൊടുത്ത് ഈ സമൂഹത്തിന്റെ ഭാഗമായി തലമുറകളുടെ ചരിത്രമായി മാറിയ അദ്ദേഹത്തിന് ഇന്നുവരെ ഒരു ആരോഗ്യ പ്രശ്നവുമില്ല. കാരണം എന്തുകൊണ്ടാ? ഞങ്ങൾ ജീവിക്കുന്നത് ശബ്ദമലീകരണത്തിന്റെ ഭാഗമായിട്ടല്ല, ഈ നാട്ടിലെ സ്നേഹത്തിനും സമാധാനത്തിനും സഹിഷ്ണുതയ്ക്കും വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും മതസ്ഥാപനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ശബ്ദം നൽകുന്ന ഞങ്ങള് ഒരിക്കലും ഇത് മലിനീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നല്ല എന്ന് അധികാരികളും സമൂഹവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചന മാത്രമാണ് ഈ സമരം. അശാസ്ത്രീയമായ നിയമം പിൻവലിക്കണം, എല്ലാവർക്കും ക്ഷേമനിധി കൊടുക്കുന്നു, ഞങ്ങൾക്ക് സ്വതന്ത്രമായി ഞങ്ങളെ തൊഴിലാളികൾക്ക് ചേരാൻ പറ്റുന്ന ഒരു ക്ഷേമനിധി ഉണ്ടാകണം, ഞങ്ങളുടെ പ്രൈവറ്റ് വാഹനങ്ങളിൽ കയറ്റിവെച്ച ജനറേറ്ററുകൾ ആ ജനറേറ്ററുകളുടെ വാഹനങ്ങൾ പുതുക്കാൻ ചെല്ലുമ്പോ മുട്ടാപ്പോട്ട് ന്യായം പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ആ പ്രൈവറ്റ് വാഹനങ്ങൾ ഒരു കാരണവശാലും മറ്റൊരു പാരലൽ സർവീസ് നടത്താത്ത ഞങ്ങളെ അത് വീണ്ടും ടാക്സിയിലേക്ക് മാറ്റണമെന്ന് പറയുന്ന തരത്തിലുള്ള അപക്വമായ നിലപാടുകളും നിയമങ്ങളും തിരുത്തണമെന്നാണ് പറയുന്നത്. കോവിഡ് വന്നപ്പോ ആരുണ്ടായിരുന്നു ഇവിടെ? പ്രളയം വന്നപ്പോ ആരുണ്ടായിരുന്നു ഇവിടെ? ഞങ്ങളുടെ ഉപകരണങ്ങളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഒന്നും എവിടെയും വെറുതെ കിടന്നിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്താൽ അടക്കാത്ത ഒന്നാണ്. അതേപോലെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് ആൻഡ് സൗണ്ടുകാരനും പന്തലുകാരനും ആ സർവീസ് ആരംഭിച്ചാൽ ഏത് പാതിരാത്രിയിലും ഞങ്ങളുടെ സ്ഥാപനം അടക്കാതെ നിങ്ങളുടെ വീടുമുറ്റത്തേക്ക് വരുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ദുരിതവും ദുരന്തവും ആ കാലഘട്ടങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ വേണ്ടി സഹായിച്ച ഞങ്ങളെ കണ്ണു തുറന്ന് കാണണം, ഞങ്ങളെ കണ്ണു തുറന്ന് കേൾക്കണം, ഞങ്ങൾക്ക് വേണ്ടി പിന്തുണ തരണം. അങ്ങനെ വളരെ പരിമിതമായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സകല സമരത്തിന്റെ ഭാഗമായി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, കേരളത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ടുകാർ എന്ന് പറയുന്നത് ഒരു വലിയ വോട്ട് ബാങ്ക് അല്ല എങ്കിലും ലൈറ്റ് ആൻഡ് സൗണ്ടുകാർ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഞങ്ങളൊന്ന് വിരൽ തൊടിച്ചാൽ ഞങ്ങളുടെ കൂടെ കടന്നു വരാൻ ഇവിടുത്തെ എല്ലാവരും ഉണ്ടാകും എന്ന് ബോധ്യമുള്ള ഒരു ഉപകരണവുമായി മുന്നോട്ട് പോകുന്ന ഞങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഭരണാധികാരികൾക്ക് നന്നല്ല. ഞങ്ങളുടെ മൈക്ക് വെച്ച്, ഞങ്ങളുടെ ഇരിപ്പിടം വെച്ച്, ഞങ്ങളൊരുക്കിയ തണലൊരുക്കി, ഞങ്ങളുടെ സംവിധാനങ്ങൾ ഒരുക്കി വളരെ ആത്മാർത്ഥമായി ജനപ്രതിനിധികളായി കടന്നു വന്നവരാണ് ഈ സെക്രട്ടേറിയറ്റിനുള്ളിൽ ഭരണം നടത്തുന്ന ഓരോ ജനപ്രതിനിധികളും. ആ ജനപ്രതിനിധികൾ നിയമനിർമ്മാണ സഭയിൽ പോയി ഞങ്ങളുടെ അതേ ഉപകരണത്തിലൂടെ ഞങ്ങൾക്കെതിരെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോ അതിനുവേണ്ടി കൂലങ്കട്ടമായി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ നാളെ ആ നിയമം നടപ്പിലാക്കുവാനും ആ നിയമം പൊതുജനങ്ങളോടും പറയാൻ വേണ്ടി കടന്നു വരുമ്പോ ഞങ്ങൾ മൈക്ക് ഓഫ് ചെയ്താൽ നിങ്ങൾ നാണംകെട്ട് പുറത്തേക്ക് പോകേണ്ടി വരും എന്ന് അഭിമാനത്തോടുകൂടി പറയുകയാണ്. അവിടെ സ്നേഹത്തോടുകൂടി ആരെയും ദ്രോഹിക്കാതെ കക്ഷി രാഷ്ട്രീയത്തിന്റെയും ജാതിമത ചിന്തകളുടെയും എല്ലാം അപ്പുറത്താണ് ഈ സംഘടന. ഇതിന് രാഷ്ട്രീയമില്ല, ഇതിന് മതമില്ല, ഇതിന് മറ്റൊരു മാർഗങ്ങളും ഒരു വ്യത്യസ്തകരമായ ഒരു വിവേചനവുമില്ലാതെ ഞങ്ങൾ ആത്മാർത്ഥമായി മുന്നോട്ട് പോകുമ്പോ ഞങ്ങളെ സഹായിക്കുവാനും ഞങ്ങളെ പിന്തുണക്കുവാനും ഞങ്ങളുടെ അടിയന്തരമായ 5 ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ആത്മാർത്ഥമായ സഹന സമരത്തെ, ഞങ്ങളുടെ തീക്ഷ്ണമായ ഈ സമര പോരാട്ടത്തെ കാണണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. സാധാരണ ഒരു വ്യാപാരികളുടെ പരസ്യം ചെയ്താൽ അത് പൊല്യൂഷനാണ്, എന്നാൽ മറ്റേത് പരിപാടി ചെയ്താലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന മറ്റേത് പരസ്യം വ്യാപാര സ്ഥാപനത്തിന്റെ പരസ്യം ചെയ്താൽ പൊല്യൂഷൻ, മറ്റേത് പരിപാടി ചെയ്താലും അത് ഏറ്റവും വലിയ ശബ്ദമലിനീകരണമല്ല എന്ന് പറഞ്ഞ് അതിന് പെർമിറ്റ് കൊടുക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങളുടെ പരസ്യത്തിന് പെർമിറ്റ് ലഭിക്കാതിരിക്കുന്ന 2 തട്ടിലെ
ഒരു നീതി ഒരു ചിറ്റമ്മ നയം ഏറ്റവും കൂടുതൽ ചാഞ്ഞ മരത്തിലേക്ക് താഴ്ത്തി കയറുക എന്ന് പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് കണ്ടാൽ അറിയുന്നവരും എന്നും വിപ്ലവകാരികളും എന്നും അക്രമകാരികളും കേരളത്തിലെ മൈക്കുകാരനും ലൈറ്റുകാരനും പന്തലുകാരനുമാണെന്നുള്ള ഈ നയമുണ്ടല്ലോ, ഈ നയമാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തിരുത്തി തരേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള നയം തിരുത്തി ഞങ്ങളെ പരിപൂർണമായും കണ്ണു തുറന്ന് കണ്ട് പാവപ്പെട്ട ലക്ഷക്കണക്കിന് രൂപയുടെ മുതൽ മുടക്കുമായി ഏറെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പ്രതിസന്ധിയോടുകൂടി രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഈ മേഖലയെ സംരക്ഷിക്കുവാൻ പ്രിയപ്പെട്ട എല്ലാ ഭരണാധികാരികളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ തൊഴിലെടുക്കുന്നവരുടെ കൂടെ ഉണ്ടാകണമെന്നും ഞങ്ങൾക്ക് ഒരു നിയമപാലകരോടും ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല. ഒരു നിയമപാലകരെയും ഞങ്ങൾ ആരും വേദനിപ്പിക്കാനില്ല. എല്ലാ നിയമപാലകരും ഞങ്ങളുടെ കൂടെ എന്നും ചേർന്ന് നിൽക്കുന്നവരാണ്. പക്ഷേ ചില നിയമങ്ങൾ മാനുഷികമായി പോലും ഞങ്ങളെ വേട്ടയാടപ്പെടുന്നത് വല്ലാത്ത വിഷമമാണ്. മാനുഷികമായി ഞങ്ങളെ വേട്ടയാടപ്പെടുന്ന അത്തരം നിയമങ്ങളെ മുഴുവൻ ദയവായി തിരുത്തിക്കൊണ്ട് ഞങ്ങളെ പരിപൂർണമായും സഹകരിക്കുകയും ഈ സമൂഹത്തിന്റെ ഭാഗമാകുകയും ഈ തൊഴിൽ മേഖലയ്ക്ക് കൂടുതൽ സാധ്യതകളും അവസരങ്ങളും സൗകര്യങ്ങളും ഒരുക്കി തരേണ്ടത് കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലിരിക്കുന്ന ഭരണാധികാരികളുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഈ തൊഴിലുകൊണ്ട് ജീവിക്കേണ്ട ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരേണ്ടത് കേരളത്തിന്റെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ സമരം വൈകുന്നേരം 4 മണി വരെ ഇവിടെ ഉപവസിക്കുകയാണ്. ഉപവാസം പന്തലിൽ പങ്കെടുക്കുവാനും ഈ സമരത്തിന്റെ ഭാഗമാകുവാനും പ്രകടനത്തിന് ഇന്നലെ മുതലേ ഒരു വലിയ ജനക്കൂട്ടം ഇതിന്റെ ഭാഗമായി പല ആളുകളും പല കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് പ്രായം പോലും മറന്ന് അനാരോഗ്യം മറന്ന് ഈ സംഘടനയോടുള്ള ഈ പ്രസ്ഥാനത്തോടുള്ള ഈ മേഖലയോടുള്ള മുതലാളിയുടെയും തൊഴിലാളിയുടെയും വിവേചനമില്ലാത്ത എല്ലാ അവകാശങ്ങളും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും എല്ലാ സമരഭടന്മാരെയും സമര സഖാക്കളെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ നിസ്വാർത്ഥമായ പിന്തുണയും നിങ്ങളുടെ നിസ്വാർത്ഥമായ സേവനവും സംഘടനയുടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര സംഘടനയായിട്ടുള്ള കേരള വ്യാപാരി വ്യവസായിയുടെ പ്രിയപ്പെട്ട സംസ്ഥാന ട്രഷറർ കൂടിയായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ശ്രീ ദേവരാജൻ അവരുകൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ സമരപ്പന്തലിൽ അഭിവാദ്യമർപ്പിക്കുവാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ ചെറിയ ഫോൺ കോൾ കൊണ്ട് ഞങ്ങളുടെ എളിയ ക്ഷണം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ കാൽഭാഗവും മുക്കാൽഭാഗവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരികളുടെ പിന്തുണ കൂടി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ദേവരാജൻ അവരുകളെ വളരെ സന്തോഷപൂർവ്വം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി, സമരഭടന്മാർക്ക് വേണ്ടി ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. ധാരാളം ജനപ്രതിനിധികളും നേതാക്കളും ഈ വേദിയെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരാം എന്ന് ഏറ്റിട്ടുണ്ട്. അവരൊക്കെ എത്തിച്ചേരും എന്ന പ്രതീക്ഷയോടുകൂടി ബഹുമാന്യനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ സമരപ്പന്തലിൽ എത്താം എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സമരം തീരുന്ന മുമ്പ് അദ്ദേഹം എത്തും. എത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട തമ്പി നാഷണലവരുകളെ വളരെ സന്തോഷപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. സംഘടനയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിട്ടുള്ള പ്രിയപ്പെട്ട ബാബു മാവേലിക്കര, PMS ശ്രീകുമാർ, പ്രിയപ്പെട്ട TSS ബാവ, സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള KT ഷാജു, KT ചന്ദ്രൻ, KK മനോജ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട അനിൽകുമാർ, പ്രിയപ്പെട്ട രവി, പ്രിയപ്പെട്ട അജയ്കുമാർ അടക്കമുള്ള മുഴുവൻ സംസ്ഥാന നേതാക്കളെയും ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും അവരുടെ പ്രതിനിധികളായി കേരളത്തിലെ നോവും നൊമ്പരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഓരോ മൈക്കുകാരന്റെയും പന്തലുകാരന്റെയും ലൈറ്റുകാരന്റെയും പ്രതിനിധികളായി ആ പീഡനപർവം പേറുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ഈ തൂവള്ളക്കൊടി പിടിച്ച് ആത്മാർത്ഥമായി നമുക്ക് സിന്ദാബാദ് വിളിക്കുന്ന നമ്മുടെ പ്രവർത്തകരുടെ പ്രതിനിധികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നേതാക്കളെയും മുഴുവൻ പ്രവർത്തകരെയും ജില്ലയുടെയും സംസ്ഥാന
അധികാരത്തിന്റെയും പ്രിയപ്പെട്ട മേഖലയുടെയും മുഴുവൻ നേതാക്കളെയും ഹൃദയം കൊണ്ട് ഈ പരിപാടിയിലേക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. നമ്മൾ ജാതിമത ചിന്തകൾക്കാണ് നമ്മൾ അത് ഒരുമിച്ച് കൂടിയത്. നമുക്ക് ഒന്നേ ഉള്ളൂ, നമ്മുടെ തൊഴിൽ മേഖല നിലനിൽക്കണം, നമ്മുടെ പ്രസ്ഥാനം നിലനിൽക്കണം, നമ്മൾ അനുഭവിക്കുന്ന വേദന അധികാരികൾ അറിയണം, ആ അധികാരികൾ അത് കണ്ട് കണ്ണു തുറക്കണം. അങ്ങനെ കണ്ണു തുറക്കുന്നത് വരെ ഈ കൊടിയും പിടിച്ച് ഏത് ഭരണാധികാരിയായാലും നീതിക്ക് വേണ്ടിയുള്ള അവസാന പോരാട്ടത്തിന്റെ രക്തത്തുള്ളികൾ ഇവിടെ ചിന്തേണ്ടി വന്നാലും ഞങ്ങൾ ഉറക്കെ ഉറക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇനിയും ശബ്ദിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷപദം ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ സമ്പി നാഷണലാണ്. അതിനു മുൻപ് പ്രിയപ്പെട്ട കെ എ വേണുഗോപാൽ നമ്മുടെ എല്ലാം കാരണവരും കേരളത്തിലുടനീളം നമുക്ക് വേണ്ടി സംസാരിക്കുകയും നമ്മുടെ ശബ്ദമായി മാറുകയും നമ്മുടെ നിലപാടുകൾ കാർക്കശ്യത്തോടുകൂടി ഈ ചെറുപ്രായത്തിലും ചുറുചുറുക്കോടെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അങ്ങയുടെ ശബ്ദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സംസ്ഥാന ഓർഗനൈസർ ശ്രീ കെ എ വേണുഗോപാൽ ഒരു ആമുഖ പ്രഭാഷണം നിങ്ങൾക്ക് വേണ്ടി നടത്തും. ഈ സംഘടനയുടെ ഈ സമര ലക്ഷ്യത്തിന്റെ ഒരു പ്രാധാന്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സമീർ നാഷണൽ അടക്കമുള്ള പ്രിയപ്പെട്ട ദേവരാജൻ സാർ അടക്കമുള്ള ആളുകൾ നമ്മളെ അഭിവാദ്യം ചെയ്തു. അതിനുവേണ്ടി പ്രിയപ്പെട്ട ആദ്യമായി ആമുഖ പ്രഭാഷണത്തിന് വേണ്ടി ശ്രീ കെ എ വേണുഗോപാൽ അവരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. സ്വയം തൊഴിൽ കണ്ടെത്തി സ്വന്തമായി കഠിനാധ്വാനം ചെയ്ത് ഊണ് ഉറക്കവും ഉപേക്ഷിച്ച് ജോലി ചെയ്യുന്ന ആളുകളാണ് ഹൈടെക് സൗണ്ട് മേഖലയിൽ. നിങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും ശത്രു. ഞങ്ങൾ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരാണ് നിങ്ങളെല്ലാം. ഞാനെപ്പോഴും ഏത് യോഗത്തിൽ ചെന്നാലും ബൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ, അത് തിരിച്ചു വയ്ക്കുന്ന ആളെ, അത് ചെയ്യുന്ന ആളെ ഒക്കെ നോക്കാറുണ്ട്. അവരെ ശത്രുതാ മനോഭാവത്തോടു കൂടി അല്ല കാണാറ്. റൗഡിങ് ഒന്നും ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടായിരുന്നത് കുറച്ച് അടുത്ത് 20 വരെ കാത്തു. കാരണം നമുക്ക് ആർക്കും ഒളിഞ്ഞ് ഉണ്ടാകാത്ത ഒരാൾ പോലും സംസാരിക്കുമ്പോൾ, അതായത് നൂറുകണക്കിന് യോഗങ്ങളിൽ സംസാരിക്കുമ്പോൾ ഇപ്പോഴും ഒളിഞ്ഞ് ഉണ്ടാവും. ബൈക്കിനെതിരായിട്ട് വരെ കേസെടുക്കുന്നൊരു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. നമുക്കതിലേക്ക് പോകണ്ട. ഈ മേഖലയെ തകർക്കുന്ന അശാസ്ത്രീയമായ ഒരുപാട് നിയമങ്ങൾ പിൻവലിക്കണം എന്നാണ് നിങ്ങളുടെ. ഇപ്പൊ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി നമ്മുടെ AI ക്യാമറ. ആ ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ധാരാളം നോട്ടീസുകൾ വരുന്നു. ഇതിപ്പോ വാഹനത്തിന്റെ അകത്ത് ഒഴുക്കി വെച്ച് ഏതെങ്കിലും ഒരു സിസ്റ്റം കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ജോലിയുടെ ഭാഗമായി കൊണ്ടുപോകുന്നതിനെല്ലാം പിഴ ഈടാക്കുന്ന നടപടിയാണിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വളരെ ഗൗരവകരമായ വിഷയമാണ്. നിങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വാണിജ്യ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾക്ക് പെർമിറ്റ് വേണമെന്നാണ്. കാരണം ഇത് പഴയ കാലമല്ല, ഒരു 20 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന അത്രയും പരിപാടികളേക്കില്ല എന്നോ. പണ്ടെല്ലാ ഉത്സവപ്പറമ്പുകളിലും എല്ലാ പെരുന്നാൾ സ്ഥലങ്ങളിലും എല്ലാം രാത്രി മുഴുവൻ പരിപാടിയാണ്. ഇപ്പില്ലല്ലോ. പ്രത്യേകിച്ച് കോവിഡ് കൂടി വന്നതോടുകൂടി ആ കോവിഡിന്റെ 2 കൊല്ലക്കാലം ഒരുപക്ഷെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് നിങ്ങളായി. ഒരു കാര്യമില്ല, എങ്ങനെയാണ് അന്ന് ജീവിച്ചത്? നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജീവിച്ചത് ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിലായി. കോവിഡ് കഴിഞ്ഞതിന് ശേഷം കോവിഡിന് മുമ്പുണ്ടായിരുന്നതിന്റെ പകുതി പരിപാടികൾ പോലും. അപ്പോൾ ഇത് തൊഴിൽ മേഖലയാണ്, സർക്കാർ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ്? അതൊരു തൊഴിൽ മേഖലയാണ്. ആ തൊഴിൽ മേഖലയ്ക്ക് തകർച്ചയുണ്ടായാൽ, അവരുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ, അവരെ സഹായിച്ച് ആ മേഖലയെ പിടിച്ചു നിർത്താൻ, അതായത് ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. ആ ഒരുപാട് കുടുംബങ്ങൾ തകരാതെ നോക്കേണ്ടത് സർക്കാർ. അപ്പൊ നിയമങ്ങളിൽ ഇളവുകൾ ഉണ്ടാകണം. ചില ഈ പറഞ്ഞതുപോലെ പരസ്യം, എന്തോ ഒരു പരസ്യം നമ്മുടെ നാട്ടിൽ നടക്കുന്നു.
പരസ്യം ഈ മൈക്കിന്റെ പെർമിറ്റ് വേണമെങ്കിൽ ശബ്ദമൊക്കെ ഒന്ന് സാധാരണയിലേക്ക് ഒന്ന് കുറച്ച് അത്യാവശ്യം നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി ആ ഒരു പെർമിറ്റ് കൊടുക്കാനുള്ള തീരുമാനം തീർച്ചയായിട്ടും ഈ തൊഴിൽ മേഖലയെ പിടിച്ചു നിർത്താൻ എടുക്കേണ്ടതാണ്. ക്ഷേമനിധി സ്വന്തമായിട്ടുള്ള ക്ഷേമനിധി വേണമെന്നുള്ള ഡിമാൻഡ് കൂടി തീർച്ചയായിട്ടും ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല. ഇതെല്ലാം ഒരു തൊഴിൽ മേഖലയെ നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങളാണ്. തീർച്ചയായിട്ടും ആ ആവശ്യങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. അത് നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും അവസരം കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ മുന്നിലേക്ക് വച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടെ ഉണ്ടാകും എന്ന വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പറയാം. നിങ്ങൾ പറഞ്ഞ വിഷയം നിങ്ങൾ അവതരിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ ഓണം ഈ ഫെസ്റ്റിവൽ സീസണിലാണല്ലോ കൂടുതൽ ജോലി കിട്ടേണ്ട സമയം. ഒരു ജോലിയും കിട്ടാത്ത ഒരവസ്ഥയാണ്. ഉറപ്പായിട്ട് നമുക്ക് സൂചന സമരം സിന്ദാബാദ്. ജീവിക്കാൻ ഒരു തൊഴിലിന് വേണ്ടി, ജീവിക്കാൻ ഒരു തൊഴിലിന് വേണ്ടി പണ്ടം വിറ്റും പടയം വെച്ചും, പണ്ടം വിറ്റും പടയം വെച്ചും തുടങ്ങി വെച്ചൊരു തൊഴിലാണ്, തുടങ്ങി വെച്ചൊരു തൊഴിലാണ്. പ്രളയം രണ്ടു കഴിഞ്ഞപ്പോൾ, പ്രളയം രണ്ടു കഴിഞ്ഞപ്പോൾ ജീവിതമാകെ വഴിമുട്ടി, ജീവിതമാകെ വഴിമുട്ടി ആത്മഹത്യ തുടർക്കഥയായി, ആത്മഹത്യ തുടർക്കഥയായി പാടുപെടുന്നൊരു ഞങ്ങൾക്കായി, പാടുപെടുന്നൊരു ഞങ്ങൾക്കായി ആരുണ്ടിവിടെ തുണയേകാൻ, ആരുണ്ടിവിടെ തുണയേകാൻ. നികുതി ഞങ്ങൾ തരുന്നില്ലേ, നികുതി ഞങ്ങൾ തരുന്നില്ലേ, ജി എസ് ടിയും തരുന്നില്ലേ, ജി എസ് ടിയും തരുന്നില്ലേ. ഞങ്ങൾക്കും ജീവിക്കണ്ടേ, ഞങ്ങൾക്കും ജീവിക്കണ്ടേ. സ്ഥാപനങ്ങൾ കച്ചവടക്കാർ, സ്ഥാപനങ്ങൾ കച്ചവടക്കാർ അല്പമൊന്ന് പരസ്യം ചെയ്താൽ രാഷ്ട്രീയം ഞങ്ങൾക്കില്ല, രാഷ്ട്രീയം ഞങ്ങൾക്കില്ല, മതഭേദം. തമ്പി നാഷണൽ സിന്ദാബാദ്, ഉപവാസ സമരം സിന്ദാബാദ്, ഉപവാസ സമരം സിന്ദാബാദ്. പോരാട്ടം, പോരാട്ടം, അവകാശങ്ങൾ നേടിയെടുക്കും, നേടിയെടുക്കാൻ, നേടിയെടുക്കാൻ, നേടിയെടുത്തവ സംരക്ഷിക്കാൻ, നേടിയെടുത്തവ സംരക്ഷിക്കാൻ. ഉപവാസ സമരം സിന്ദാബാദ്, ഉപവാസ സമരം സിന്ദാബാദ്.